After that, we have a group dance, and these guys are going to perform to the song Diwali. So please put your hands together for Anju Joshi, Lindsay Ajino, and Lini Biju. Sit back and enjoy. താങ്ക് യു അഞ്ജു, ലിൻസിയ ആൻഡ് ലിനി. അത് നന്നായി എൻജോയ് ചെയ്തു വിചാരിക്കുന്നു. നല്ലൊരു കൈഡി കൊടുക്കാം. ഓക്കെ, അടുത്തൊരു വെറൈറ്റി പരിപാടിയാണ്. കുറച്ച് പൂവാലന്മാരെ അണിയിട്ടുണ്ട് കോവൻട്രിയില്. ഓക്കെ, നമുക്ക് ആസ്വദിക്കാം. കോവൻട്രി പൂവാലൻസ് ഇൻ ഹരിഹരനഗർ. നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പിന്നു കൊള്ളാം കൊള്ളാം. ഒന്ന് തിരിക്കാൻ എന്താണ് മാർഗം? അതിൽ മുഖം എന്താ? ഏ, എനിക്കിന് മുഖം കാണുന്നില്ല. ഈ കണ്ടീഷനിൽ എനിക്കൊക്കെ എനിക്ക്
അപ്പൊ കൂട്ടാ ഞാൻ എടുത്തു തരാം, നീ ഒന്ന് കൊണ്ട് കൊടുക്കേ. അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞാണെ നിങ്ങൾ മൂന്നുപേരും പിരിഞ്ഞോളാം കേട്ടാ. അവിടെ എന്നെ മാത്രം കേട്ടാ.
അടുത്തതായി നമ്മുടെ മുൻപിലെത്തുന്നു ഒരു ഗ്രൂപ്പ് ഡാൻസുമായി അഹിയോ സജി ആൻഡ് ടീം. ഇത് പങ്കെടുക്കുന്നത് അഹിയോ സജി, അലോഷി വർഗീസ്, ജയ്ഡൻ ബിജു. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ജോണി മോനെ ജോണി എന്ന് ദുൽഖർ സൽമാൻ തകർത്തഭിനയിച്ച ആ പാട്ടുകൾ.
Thank you, Janvi and Ambi. ഇതു വരെ കാണാത്ത മറ്റൊരു നൃത്തരൂപമായിട്ടായിരുന്നു സഹോദരികളോട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അവർക്കൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് കടന്നു വരുന്ന ഒരു ബോളിവുഡ് ഐറ്റമായിട്ട് നടസുന്ന സാറാ കുട്ടി സാറാ പ്രവീൺ ബോളിവുഡ് ഡാൻസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. Thank you.
കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ച എൻ്റെ അമ്മയുടെ ജിമ്മിക്ക് കമൽ എന്നുള്ള ഇവിടെ തരംഗം സൃഷ്ടിക്കാൻ സാധിച്ച അനുവിനും ജോയിസിന് പ്രത്യേകം നന്ദി. മഹാനായ ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് ഓരോ വീടും വിദ്യാലയമാണ്, ഓരോ മാതാപിതാക്കളും അധ്യാപകരും. നമ്മുടെ പുത്തൻ തലമുറയ്ക്ക് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്നതും കാണിച്ചു തന്നതുമായ നല്ല ചിന്തകളും പ്രവൃത്തികളും പകർന്നു കൊടുക്കാൻ നമുക്കും ശ്രമിക്കാം. അടുത്തതായി ഭരതനാട്യം ചെയ്യാനായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു വീണ പീറ്റർ, ജോയ്ലിൻ ജോസഫ്, സേഡ വാഗി, ബിയാന ബിജു, ജോവിറ്റ ജോൺ, ആഷ്ലിൻ മാത്യു, സൗരിക ഗുരുദാസൻ, ഷൗമ്യ ഗുരുദാസൻ, സർമിജ കൃപാമൂർത്തി. എൻജോയ്. Thank you.
ഒരുമിച്ച് ബ്ലാക്ക് ത്രോയ്ക്കുന്നു. ഇതാണ് മലയാളി മണ്ണയുടെ റൗണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റാമ്പോ അങ്ങനെ നമുക്ക് ഓരോ ക്ഷണിക്കാം. ഒന്ന് കൈയടിക്കുക. Thank you.
നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരും. അവരുടെ ചെറിയൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളതൊന്നും തിരഞ്ഞെടുക്കാം. ഒരു മിനിറ്റ് മലയാളത്തിൽ സംസാരിക്കുന്നു. എൻ്റെ പേര് അഞ്ജു ജോഷി, ഞാനിവിടെ കോവന്ട്രി തന്നെ എൻഎസ്ആർടി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 10-15 വർഷം ഹസ്ബൻഡിൻ്റെ രണ്ട് പിള്ളേരുണ്ട്. താങ്ക് യു. ക്വസ്റ്റ്യൻ അഞ്ജുവിന് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ പ്രൊഫഷൻ അതർ ദാൻ വാട്ട് യു ഡു വിച്ച് യു അഡ്മയർ ആൻഡ് വൈ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ പ്രാധാന്യം ഉള്ള ഒരു വീട്ടമ്മയ്ക്ക്, ഒരു മലയാളി മന്ത്രിക്ക് പറയാൻ പറ്റിയ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് ഈ ഒരു ആഘോഷ വേളയിൽ. നമ്മളെല്ലാവരും മലയാളി മംഗന്മാരാണ്, മാത്രമല്ല വീട്ടമ്മമാരാണ്. സോ കൊച്ചുങ്ങളുടെ കാര്യം, വീട്ടിലെ കാര്യം, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ പ്രൊഫഷൻ്റെ മലയാളം എന്നതാ, മലയാളം പ്രൊഫഷൻ നമ്മുടെ ജോലി. താങ്ക് യു. നമ്മുടെ ജോലിയും അതുപോലെ തന്നെ എല്ലാം ഈക്വലായിട്ട്, അതായത് തുല്യതയോടും കൂടെ കൊണ്ടുപോകാനായിട്ട് സത്യം പറഞ്ഞാൽ ഒരു മലയാളി വീട്ടമ്മയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം ഇതിൻ്റെ പുറകിൽ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കാരം. ഇപ്പോൾ ഈ ഓണാഘോഷം നമ്മൾ നടത്തുമ്പോൾ തന്നെ നമ്മുടെ ആദ്യ മനസ്സിലോട്ട് വരുന്ന നമ്മുടെ ആ പാരമ്പര്യവും, നമ്മുടെ കൂട്ടായ്മയും, കൂട്ടുകുടുംബവും, സ്നേഹവും, പേരൻസ് നമുക്ക് തന്നിട്ടുള്ള ആ ലാളനയും പരിപാലനയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ജോലിയും. അതുപോലെ തന്നെ ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ, ഇപ്പോൾ എന്നെ പറ്റി പറയുവാണെങ്കിൽ, പാട്ട് പാടാനാണേലും ഇങ്ങനെ രണ്ട് വാക്ക് കേട്ട് പറയാനാണെങ്കിലും എല്ലാത്തിനും എൻ്റെ പേര് ലിൻസിയ ജിനോ. ഞാൻ താമസിക്കുന്നത് ഹോൾബ്രൂക്സിലാണ്. എനിക്ക് ഒരു മോനുണ്ട്, മോൻ്റെ പേര് യോഹാൻ ജിനോ. എൻ്റെ കുട്ടിയവൻ്റെ പേര് ജിനോ ജോൺ. എൻ്റെ പ്രധാന, ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ വിനോദം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ കെട്ടിയവനെ, എൻ്റെ കുഞ്ഞിനെ എപ്പോഴും ചൊറിഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ഞാൻ സ്വയം ആനന്ദം കാണുന്നു, അവരും ഇടയ്ക്ക് ആനന്ദം കാണുന്നു. അത്രയുള്ളൂ എനിക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ക്വസ്റ്റ്യൻ, നാളെ ലോകം അവസാനിക്കുകയാണെന്ന് ഇപ്പോൾ ഒരു വാർത്ത കിട്ടി, അവിടെ ഒരു റിയാക്ഷൻ ആൻഡ് വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ? ആദ്യമായി തന്നെ എല്ലാവരെയും പോലെ തന്നെ എനിക്കും അത്ര വലിയ സന്തോഷമൊന്നും തോന്നത്തില്ല. പിന്നെ ലോകം അവസാനിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നമ്മൾ എല്ലാവരും കൂടിയാണല്ലോ പോകുന്നത്, എൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് പോകുമല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. കൂടാതെ തന്നെ ലോകമാകുമ്പം എൻ്റെ നാട്ടിലുള്ള എൻ്റെ മാതാപിതാക്കളും, എൻ്റെ കെട്ടിയവൻ്റെ വീട്ടിലെ മാതാപിതാക്കളും, എൻ്റെ നാട്ടിലുള്ള സുഹൃത്തുക്കളും, ഇവിടെയുള്ള സുഹൃത്തുക്കളും, എല്ലാവരും കൂടി ഒന്നിച്ച് പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇനി കൂടുതലായിട്ടൊന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ നേടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ഈ കാലഘട്ടം കൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നേടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് എപ്പോഴും വടക്ക് കൂടാൻ കിട്ടുന്ന എൻ്റെ ഭർത്താവ്. പിന്നെ വീട്ടിലാണെങ്കിലും ഫോൺ വിളിച്ചാണെങ്കിലും അമ്മയോടും അച്ഛനോടും ഒക്കെ എനിക്കറിയാം നിങ്ങൾ പറയുന്ന എൻ്റെ ഒരു ഭാഷ മാറി എന്നുള്ളതാണ്. എങ്കിലും വീട്ടിലുള്ള അച്ഛനോടും അമ്മയോടും ഒക്കെ താങ്ക് യു. എൻ്റെ പേര് സോൺജ റോബിൻ, ഞാൻ കോവിഡ്രി വാസ്വേ ഏരിയയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഹസ്ബൻഡും എനിക്ക് മൂന്ന് മക്കളുമുണ്ട്. സോജക്ക് കിട്ടിയിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാസ് മിഷന് നിങ്ങളെ ഒരു ക്യാപ്റ്റനാക്കി തിരഞ്ഞെടുത്തു, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീനെ കൂടെ കൊണ്ടുപോകാം എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ആര് തിരഞ്ഞെടുക്കും, എന്തുകൊണ്ട് തിരഞ്ഞെടുക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുവാണെങ്കിൽ ആരായിരിക്കും ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്ന്. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരാള് ദിലീപാണ്. ഞാൻ ദിലീപിനെ തന്നെ തിരഞ്ഞെടുക്കും. ചെറിയ മനുഷ്യൻ ചെറിയ നിന്നില്ല, വലിയ നിന്നില്ല, എല്ലാവർക്കും
ദിലീപിനെ ഇപ്പൊ വളരെ വ്യക്തമായിട്ട് എന്ത് സംഭവിക്കുന്നു, ഓരോ ദിവസവും ഓരോ പത്രവാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മൾ ദിലീപിനെ കുറിച്ച് അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ദിലീപ് തന്നെയായിരിക്കും എനിക്ക് ആ മിഷന് വേണ്ടിയിട്ട് അത് ഏറ്റവും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദിലീപിനെ മാത്രമേ എനിക്ക് കൂടെ കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. റോഷനിൽ കിട്ടിയിരിക്കുന്നത് ചോദ്യം പറഞ്ഞാൽ ആരാണ് ഒരു സുഹൃത്ത് ഒന്ന് നിർവചിക്കാം. ഏതൊരു പെൺകുട്ടിയേക്കും ചോദിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും അടുത്ത സുഹൃത്ത് പറഞ്ഞ സ്വന്തം അമ്മ തന്നെയാണ്. അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ആരെന്തായാലും നമുക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത് അമ്മ തന്നെയാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞാലും നമ്മുടെ ഹസ്ബൻഡും നല്ല സുഹൃത്തായിരിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ എന്താ പറയുക, ഏത് സിറ്റുവേഷൻ പോയാലും ഒരു ഷോൾഡർ നമുക്ക് എന്ത് സിറ്റുവേഷൻ കിട്ടുന്നതും നമുക്ക് എന്തും തുറന്ന് മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത് എപ്പോഴും അമ്മ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മോളോട് പറയും, യുനോ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഓർ നിൻ്റെ ഏറ്റവും കൂടുതൽ നല്ല സുഹൃത്ത് എപ്പോഴും ഞാൻ തന്നെയായിരിക്കും. അത് അവൾക്ക് പല സിറ്റുവേഷൻസിലും ഇനി അതിനാണ് വളരെ ചെറുതാണ്, സോ ഇനി പോകുന്ന അവർക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഇപ്പോൾ ഞാൻ എന്താണ്, ഞാനിപ്പോൾ എന്താണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന ഞാൻ ഒരാൾ എന്തൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ, ഞാനൊരു മനുഷ്യ ഇങ്ങനെ ആയത് ഐ ക്യാൻ സേ യു എൻ്റെ അമ്മ കാരണമാണ്. സോ എപ്പോഴും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അമ്മ. എൻ്റെ പേര് സ്മിത സിബു, എനിക്ക് നാല് മക്കളാണ്. ദൈവം ഭാര്യക്കൊരു തന്ന പോലെ ഒരു പ്രസവത്തിൽ എനിക്ക് മൂന്ന് കുട്ടികളുണ്ട്. ഇത് അത് ഞാൻ വിശ്വസിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഭിവൃദ്ധിയായ സ്ത്രീകളുടെ ഒരുപാടാണ് ഞാനിന്ന്. ഞാനതിൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഓക്കെ, സ്മിതയ്ക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രശസ്തനായ ഒരു ഡയറക്ടറിന് ഒരു മൂവിയിൽ ആക്ട് ചെയ്യാനായിട്ടൊരു പിടി വരുന്നു, എങ്ങനെയായിരിക്കും? അങ്ങനെയൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി തന്നെ പോകും. ആദ്യം ഞാൻ അതിനകത്ത് നായകനാരായിരിക്കും എന്ന് തന്നെ ചോദിക്കും. മോഹൻലാലോ കുഞ്ചാക്കോ ബോബനോ ആണെങ്കിൽ വളരെയധികം സന്തോഷമായിരിക്കും, അവരോട് അഭിനയിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ പാട്ടും ഡാൻസും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. സിബുനും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്ന് വിചാരിച്ചാലും സിബു എൻ്റെ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവാണ്. ഞാൻ അതിന് വളരെ സന്തോഷിക്കുന്നു. കോവന്ട്രിയിലെ എല്ലാ മലയാളികൾക്കും എൻ്റെ സ്നേഹപൂർവ്വമായ ഓണാശംസകൾ ആദ്യം നേരട്ടെ. എൻ്റെ പേര് സുമാ നിബു, ഞാനൊരു കോട്ടയംകാരിയാണ്. ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ കോവന്ട്രിയിൽ വന്നിട്ട് 2005 വന്നതാണ്. നല്ലൊരു പ്രശ്നമാണ്. എ ചേഞ്ച് യു വാണ്ട് ടു മേക്ക് ഇൻ ദിസ് വേൾഡ് ആൻഡ് വൈ? ഈ ലോകത്തിൽ വരുത്താൻ ആഗ്രഹിക്കുന്നതിനൊരു മാറ്റം എന്തുകൊണ്ട്? ഈ ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടില് ഇപ്പം ഏറ്റവും കൂടുതൽ അവശ്യ സാധനങ്ങൾക്ക് ഒരുപാട് വിലകൾ വർദ്ധിച്ചിരിക്കുന്നു. അതിന് ടാക്സ് ഇനത്തിലും അങ്ങനെ അമിതമായിട്ട് ഒരുപാട് വില കൂടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ എനിക്കൊരു ചേഞ്ച് വരുത്താൻ എനിക്ക് ഒരു മാറ്റത്തിന് എനിക്ക് പറ്റുകയാണെങ്കിൽ കേരളത്തിലെ ഹരിതകരമാക്കാനും കൂടുതൽ അവശ്യ സാധനങ്ങൾ ഏറ്റവും ലാഭകരമായി തുച്ഛമായ വിലയിൽ എല്ലാ ആൾക്കാർക്കും എത്തിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ഹരിത കേരളവും അതിൽ നിന്നും ഈ നമ്മൾ ഒരുപാട് ആൾക്കാർ കോവന്ട്രിയിലും ഈ യു കെയിലും എല്ലാം താമസിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഒരു നല്ല ഹരിത കേരളം സൃഷ്ടിച്ച് നമ്മൾ ഇങ്ങോട്ടും കൂടെ കൊണ്ടുവന്ന് ഏറ്റവും നല്ല ലാഭകരമായ രീതിയിൽ തുച്ഛകരമായ രീതിയിൽ അവശ്യ സാധനങ്ങൾ എല്ലാ സാധാരണ മനുഷ്യർക്കും സന്തോഷത്തോടും സമൃദ്ധിയോടും കൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ചേഞ്ച് ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേവതി നായർ ശിവപ്രസാദ്. കോണ്ടിയില് താമസിക്കുന്നു. ഭർത്താവും മോനും ഞാനും അടങ്ങുന്ന കൊച്ചു കുടുംബം ഇവിടെ താമസിക്കുന്നു. എക്സ്റ്റെൻഡഡ് ഫാമിലി തിരുവനന്തപുരത്താണ് രണ്ടുപേരുടെ. ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്ത് നിന്ന് വന്നു. ഇവിടെ ഹസ്ബൻഡിൻ്റെ ജോലിയായിട്ട് വന്നതാണ്. വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ കൂടാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞു.
താങ്ക് യു. ഒരെണ്ണം ഉള്ളൂ, അപ്പൊ അത് കാരണം ലോട്ട് എടുക്കാനില്ല, ഞാൻ തന്നെ വായിക്കാം. രേവതി ഇന്നൊരു യൂറോ മില്യൺ വിന്നറാണ്. ഇന്ന് ഞങ്ങൾ യൂറോ മില്യൺ എടുക്കാത്തതിനെ കുറിച്ച് ഞാനും ഭർത്താവും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ മിസ്സായി പോയതിനെ കുറിച്ച്. ഇന്ന് ഞാൻ അതിന്റെ ജേതാവാണെങ്കിൽ ആദ്യത്തെ കാര്യം അത്ഭുതമായിരിക്കും, കാരണം ഒരു കുഞ്ഞു സമ്മാനം പോലും എനിക്കിങ്ങനെ ലോട്ടറി അടിച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ്, അതിനുശേഷമുള്ള പണം മുഴുവൻ ഞാൻ ഉപയോഗിക്കുക കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിനായിരിക്കും, ലോകം മുഴുവനുള്ള കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള കുഞ്ഞുങ്ങളുടെ പഠനത്തിന്, മെയിനായിട്ട് പഠനത്തിനായിരിക്കും, പിന്നെ അവരുടെ ആരോഗ്യത്തിന്. അതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ കുഞ്ഞുങ്ങൾ നാളത്തെ ജനതയാണ്, നാളത്തെ വാഗ്ദാനങ്ങളാണ്. അവരെ ശ്രദ്ധിച്ചാൽ നമ്മൾ ലോകം തന്നെ നന്നാവും. നല്ല രീതിയിൽ അവരെ വളർത്തി ആരോഗ്യവും ആയുസ്സും കൊടുത്ത് വളർത്തുക എന്നതാണ് നമ്മളെ എല്ലാവരുടെയും ലക്ഷ്യം. സോ അങ്ങനെ ഒരു യൂറോ മില്യൺ കിട്ടാൻ ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ അതിലെ സിംഹഭാവവും പോവുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെയായിരിക്കും. താങ്ക് യു രേവതി, കൊള്ളാം, നല്ലൊരു ഐഡിയ കൊടുക്കാം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നല്ലൊരു ഓണ വിഭവത്തെ പറ്റിയാണ്. റെഡിയാണോ? ഒരാ ആദ്യം അഞ്ജുവിന്റെ ഓണ വിഭവം എന്താണെന്ന് കേട്ടാ. ഒരു മിനിറ്റ് ആണ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു മിനിറ്റ് ഉള്ളപ്പോ പെട്ടെന്ന് പറഞ്ഞു നിർത്താം കേട്ടോ, തെറ്റുണ്ടെങ്കിൽ നോക്കിക്കോളെ. കാബേജ് കോറിന്റെ ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പൊ നന്നായിട്ട് അരിഞ്ഞ്, നന്നായിട്ട് അരിക്ക കഴുകി അരിയ, അരിഞ്ഞിട്ട് ചട്ടി ചൂടാവും വെക്കുക, സവോള അരിയണം, എന്നിട്ട് ചട്ടി ചൂടായിട്ട് എണ്ണ തുടച്ചിട്ട് എണ്ണ ഒഴിച്ച് അത് എണ്ണ ചൂടാകുമ്പോൾ കടുക് കിട്ടണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ സവോള, ഇഞ്ചി, അങ്ങനെയുള്ള സാധനങ്ങൾ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് തേങ്ങ വേണ്ട, തേങ്ങ ആദ്യമേ പൊതിച്ച് അത് ചീരക്ക് എടുത്ത് വെച്ചിരിക്കണം. അതും കൂടെ ഈ കാബേജിലോട്ട് ചേർത്തിട്ട് അതിനകത്തൊട്ടിട്ട് ഇച്ചിരി നേരം, ഈ കാബേജൊക്കെ ഉണ്ടല്ലോ അധികം വേഗം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം വെന്താൽ അതിന് പിന്നെ അത്ര ടേസ്റ്റ് വരത്തില്ല. കാബേജ് അരിയാനാണെങ്കിൽ ജോഷിയോട് ചോദിക്കും, ഞാൻ നല്ലപോലെ വെച്ച് ആർന്ന് നല്ല ഭംഗിയായിട്ട് അരിയുന്ന കൂട്ടത്തിലുള്ളതാണ്, അതിൽ ഗർജിലോ ഡൗട്ട്. ഓക്കെ, അപ്പൊ അത്രയുണ്ട് കാബേജ് തോരൻ റെഡി. ഒരു കാര്യമായിട്ട് പറഞ്ഞിട്ട്, ഇന്നത്തെ കാബേജ് തോരനേക്കാൾ നല്ല കാബേജ് വാങ്ങുന്നത്. ഞാൻ എന്റെ വീട്ടില് ഓണത്തിനുണ്ടാക്കിയ ഉള്ളിത്തീയിലാണ് പറയാൻ പോകുന്നത്. ആദ്യം ഉള്ളിത്തീയിൽ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങള്, ഉള്ളി, ഉപ്പ്, ഇഞ്ചി, പിന്നെ തേങ്ങ, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് പെരുംജീരകം, പിന്നെ പുളിവെള്ളം, പുളിവെള്ളം വേണം. ഇതെല്ലാം കൂടി എടുത്ത് ഞാൻ ആദ്യം കൊണ്ടുവന്ന് നോക്കും എൻ്റെ വീട്ടിൽ. അതിനുശേഷം ഉള്ളി എടുക്കുക, ഉള്ളി കഴുകുക, നന്നായി വൃത്തിയായി പൊളിച്ചിട്ട് കഴുകുക. കഴുകിയതിന് ശേഷം അത് ചെറുതായിട്ട് അരിയും. അതിൻ്റെ കൂടെ ഒരു കുറച്ച് രണ്ട് പച്ചമുളക്, എടുക്കുന്ന ഉള്ളി ആശ്രയിച്ചിരിക്കും, കുറച്ച് പച്ചമുളകും കൂടി എടുത്ത് അതിനകത്തിടും. അത് മിക്സ് ചെയ്ത് വെക്കും. ചെറുതായിട്ട് ഇച്ചിരി ഇഞ്ചി അരിഞ്ഞ് അതിൻ്റെ കൂടി ഇടും. പിന്നെ ചട്ടി ചൂടാക്കി ആദ്യം ഒരു കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ഇച്ചിരി കറിവേപ്പില ഇടും, ഒരു രണ്ട് മൂന്ന് ഉള്ളി ഇടും. അതിനുശേഷം തേങ്ങ ഇടും, തേങ്ങ ഇട്ടു അത് വറക്കും. അതിനുശേഷം അതിന്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കുന്ന വിഭവം നേന്ത്രക്ക ഉപ്പേരി, വേണമെങ്കിൽ പറയാം ഏത്തക്ക ഉപ്പേരി. നമ്മൾ ഏത്തക്ക തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരി മൂത്ത് പോകരുത്, അന്ന മൂത്ത് കുറഞ്ഞു പോകരുത്. നല്ല നല്ല ഏത്തക്ക തിരഞ്ഞെടുത്ത് ഇതുപോലെയുള്ള, ഓക്കെ, ഇതുപോലെയുള്ള ഏത്തക്ക ഞാൻ ഇനി ചട്ടിയിലേക്ക്, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ ചീനി ചട്ടിയിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുമായിരിക്കും നല്ലത്, കാരണം പിന്നെ അതിന് തണച്ചുകയുണ്ട്. അതുകൊണ്ട് നല്ല നല്ല എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് പയ്യെ നല്ലവണ്ണം വെട്ടിത്തെളിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് ഞാൻ ഏത്തക്ക അരിയുകയാണ്. നല്ല നേരത്തെ രീതിയിൽ, ഒത്തിരി കട കൂടാതെ, എന്നാൽ ഒത്തിരി കട കുറഞ്ഞു പോകാതെയും അരിയാൻ ശ്രദ്ധിക്കണം. എല്ലാവർക്കും അറിയാമല്ലോ പായസം ഇല്ലാതെ ഒരു ഓണസദ്യ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്നത്തെ സേമിയ പായസം തന്നെ ഞാൻ പറയാം. നല്ലപോലെ പാല്
വെട്ടി തളിച്ചിട്ട് അതിൽ സേമിയ ഇട്ട് പഞ്ചസാര ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് നല്ലപോലെ ആ കളറ് മാറുന്നതല്ലേ അത് തളിച്ച് കഴിഞ്ഞ ശേഷം നല്ല നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിട്ട് മുകളിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ച അസല് പായസമാണ്. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു വിഭവമാണ് ഓനൻ. ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓടനാണ്. വൻപയർ അതായത് ഉണക്കപ്പയർ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. ഒറ്റ ദിവസം നമ്മൾ ഓരോ വെക്കുന്ന ആ ദിവസം അതായത് ഇന്ന് ഇപ്പം ഞാൻ വെക്കാൻ പോവുകയാണ്. ഞാൻ ഇന്നലെ അതെടുത്ത് കുതിർത്ത് വെച്ചിരുന്നു. അത് ഞാനെടുത്ത് ശരീരം ഉപ്പിട്ട് വേവിച്ചു. വേറൊരു പാത്രത്തിൽ ഞാൻ ഇച്ചിരി കുമ്പളങ്ങ എന്നപോലെ എൻ്റെ തോലൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വേവിച്ചു. അതിലേക്ക് കുമ്പളങ്ങയിലോട്ട് ഉണക്കപ്പയർ വേവിച്ചതും കുറച്ച് പച്ചത്തേങ്ങ അല്ലെങ്കിൽ പാലരച്ചതും പാല് പിഴിഞ്ഞതും ഒഴിച്ച് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അത് വേവിച്ചെടുത്ത നല്ല ഒരു ഓനനാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് പച്ചടിയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ രണ്ട് ബീറ്റ്റൂട്ട്, വെളിച്ചെണ്ണ, കടുക്, പച്ചമുളക്, തൈര്. ആദ്യമായിട്ട് ബീറ്റ്റൂട്ട് വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കുക. എണ്ണയൊഴിച്ച് നന്നായി ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് മൂടി വെച്ച് വേവിക്കുക. ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന തൈലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് അമ്മ പറഞ്ഞൊരു കഥയാണ്. പറയുന്നിട്ട് വന്നിരു കുലത്തിലെ പറയുന്നുണ്ടത്രേ, 100 കൂട്ടം കറിക്ക് സമമാണ് ഒരു ഇഞ്ചിക്കറി എന്ന്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തിരുവിതാംകൂർ ഇഞ്ചിക്കറിയെ പറ്റിയാണ്. ശ്രദ്ധിക്കുക, പുളി ഇഞ്ചിയല്ല, തിരുവിതാംകൂർ ഇഞ്ചിക്കറി. ഇതിന് വേണ്ട സാധനങ്ങൾ ഇഞ്ചി, മുളകുപൊടി, മല്ലിപ്പൊടി, ഒരല്പം പരിപ്പ്, ഉഴുന്നുപരിപ്പ്, വെളിച്ചെണ്ണ, ഉപ്പ്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് നല്ലപോലെ മൂപ്പിക്കുക. അതൊരു പാകം എത്തുമ്പോൾ നല്ല മണം വരും. അത് അറിയുമ്പോൾ തന്നെ സദ്യയുടെ ഒരു സ്വാദ് നാവിൽ വരും. ആ മൂപ്പെത്തി കഴിയുമ്പോൾ മുളകുപൊടിയും ഇട്ട് മുളകുപൊടിയും മല്ലിപ്പൊടിയും ഇട്ട് അതൊന്നുകൂടി ഒന്ന് വഴറ്റുക ഒരു മിനിറ്റ് നേരത്തേക്ക്. എന്നിട്ട് അത് തണുക്കാൻ വച്ച് അത് നല്ലപോലെ അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ പാകത്തിന് ഉപ്പും പുളിയും ചേർത്ത് അരച്ചെടുത്ത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് താളിച്ചെടുക്കുക. സ്വാദിഷ്ടമായ ട്രാവൻകൂർ ഇഞ്ചിക്കറി ഇങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, നമ്മുടെ മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങള് തൃശ്ശൂർക്കാരൻ സ്വകാര്യ അംഗാറി പുലിക്കണി നമുക്ക് ആസ്വദിക്കാം. വേട്ടക്കാരനും പുലികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഞ്ചര കല്യാണം അബ്രഹാം.
Thank you.
ആദ്യമായി സമരം ബദ്രം എന്ന സിനിമയിലെ ചൂള പിടിച്ച് കറങ്ങി നടക്കും എന്ന ഗാനത്തിന് ചുവടുകൾ വഹിക്കാനായി എത്തുന്നു ഋഷിക രാജേഷ്, ഫെലിഷ്യ ബിറ്റാസ്, അനിജ സുരേഷ്, ഈവ സാജൻ, ലെക്സി ചോജോ, അന്നായണി ബാബു.
നമ്മുടെ ബോട്ട് ജേതാക്കൾ വിന്നേഴ്സ് മൂന്നാം സ്ഥാനാർത്ഥരായ ജേതാക്കളാണ് ഈ കടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കൈകടച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ഓൾ യു കെ ബോട്ട് റേസിൽ ആദ്യമായി നടത്തിയ സംഭവത്തിൽ മൂന്നാം സ്ഥാനം നേടി 500 പൗണ്ടും നേടുക എന്നത് നിസ്സാര കാര്യമല്ല. അത് നേടി ഇവരെല്ലാവരും നല്ല കൈയടിച്ച് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അടുത്ത പ്രാവശ്യം നമുക്ക് അത് ഫസ്റ്റ് പ്രൈസ് വാങ്ങണം. പിന്നെ മലയാളം മാത്രം സംസാരിക്കാൻ പാടുള്ളൂ ആ ക്വസ്റ്റ്യന്. ഒരു മിനിറ്റാണ് സമയം. അടുത്ത അവസാനത്തെ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോൾ പ്ലേ ആണ്. അതായത് നിങ്ങൾക്കിപ്പോ ഒരാളുടെ പേര് തരും, ചിലപ്പോൾ ഒരാൾക്ക് ദിലീപിന്റെ പേരായിരിക്കും തരുന്നുണ്ടാവാം. ഓഡിയൻസിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾ നിങ്ങൾ എങ്ങനെ പണിയിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനനുസരിച്ചിരിക്കും മാർക്ക്. ഓക്കെ, ഓഡിയൻസിന് മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്? ഓക്കെ, റോഡിലാണ് അവസാനത്തെ ഫസ്റ്റത്തെയും സെക്കൻഡ് റൗണ്ടും മലയാളി മണ്ടയ്ക്ക് കണ്ട പോലെ തന്നെ നമുക്ക് തുടങ്ങാം. നല്ലൊരു കഴിഞ്ഞു. അപ്പൊ റാമ്പോന്നാണ് ഫസ്റ്റ് റൗണ്ട്.
ഓക്കേ, സെക്കൻഡ് റൗണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ മുൻപോട്ട് വരുന്നു, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എന്റെ കയ്യിലിരിക്കുന്ന ചോദ്യത്തിന് ഒരു ചോദ്യം എടുക്കുന്നു. എത്ര ഫണ്ണി ആയിട്ട് അവർ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അനുസരിച്ചിരിക്കും ഇതിന് മാർക്കുകൾ. ഓക്കെ, മുന്നോട്ട്. എന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പേര് നിധു. കോവൻട്രിയിലെ എന്റെ എല്ലാ മാനസികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവരും എനിക്ക് തന്ന എന്റെ പുലികളിയിൽ പ്രോത്സാഹനം എല്ലാം എന്റെ ചെറിയ പൊട്ടുകളായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഓക്കെ, മാർസിലേക്കുള്ളൊരു മിഷനെ നിധുവിനെ ക്യാപ്റ്റനാക്കി തെരഞ്ഞെടുത്തു. ഒരു സെലിബ്രിറ്റിനെ കൂടെ കൊണ്ടുപോകാം. നമ്മൾ നേരത്തെ കണ്ടത് ദിലീപിനെ അവിടെ കൊണ്ടുവിടുന്നു. ഞാൻ എന്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ കടന്നുപോയിരുന്നു. എന്റെ 17-18 കാലങ്ങളിൽ എന്നെ കരം കൊള്ളിച്ച എന്റെ സിൽക്ക് സ്ഥിരയുന്ന കാരണം എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരത്തി എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഇന്ന് വരെ ഞാൻ കരഞ്ഞു കണ്ടിട്ടില്ല. സങ്കടത്തിലും ചിരിച്ചുകൊണ്ടുള്ള ആ വശ്യത, അത് എന്നെ എന്റെ ലക്ഷ്യ സ്ഥാനത്ത് എത്തിപ്പിച്ചിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. തകർത്തു. എന്റെ പേര് എബ്രഹാം കുര്യൻ. വീട്ടുകാർ സജീവ് വിളിക്കും. നാട്ടുകാർ ആറാണെന്നും കുര്യനും പല പേരുകളും. ഞാൻ ഒരു കവിത വന്നിട്ട് ഏതാണ്ട് 10 വർഷത്തിലേറെയായി. ഭാര്യയും 3 കുട്ടികളുണ്ട്. ഓക്കെ, എബ്രഹാമിന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നല്ലൊരു സുഹൃത്ത് ഒന്ന് നിർവചിക്കാൻ. അടിച്ചു ആറായിട്ട് കിടക്കുമ്പോ എടുത്തോണ്ട് വീട്ടിൽ ചെല്ലുന്നയാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും. എനിക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എന്നെ എടുത്തുകൊണ്ട് വീട്ടിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും എന്റെ ഒരു സഹായം. വീട്ടിൽ ചെന്നാല് പെണ്ണുങ്ങളുടെ വലിയ സുഹൃത്തുക്കളെ, കോൺഗ്രസിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഓണാശംസകൾ. ഞാൻ തകഴിൽ മുഴുവൻ പേര് ചാർലി റെനിങ് കടുത്തൂസ്. വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്, കേരളത്തിലെ. എന്റെ ഭാര്യ വിധു കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. മക്കൾ രണ്ടുപേരും. മൂന്നാള് റാൽഫ് 9 വയസ്സായി, രണ്ടാമത്തെ ആള് മരിയ ദാഹരം തുറന്നു 4 വയസ്സ്. റെനിന്നെ കിട്ടിയിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്രൊഫഷൻ അതർ ദാൻ വാട്ട് യു ഡു വിച്ച് യു അഡ്മയർ ആൻഡ് വൈ. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് അല്ലാത്തൊരു പ്രൊഫഷൻ നിങ്ങൾക്ക് താല്പര്യമുള്ളത് എന്തുകൊണ്ട്? പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. എന്റെ ജീവിതത്തിലെ കുറച്ചധികം പ്രൊഫഷൻ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ കോൺട്രിയില് ഞാൻ ഒരു ഇലക്ട്രീഷ്യനായിട്ട് തുടങ്ങി, കിച്ചൺ ഫിറ്ററായി, ഇപ്പോൾ അവസാനം ഒരു ഡെന്റൽ ടെക്നീഷ്യനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് ആഗ്രഹമുള്ളത് എന്നും ഒരു നല്ല ഒരു നാടക സംവിധായകനാവുക, നാടകത്തിലൂടെ ഒരു നല്ല സ്വഭാവ കഥാപാത്രത്തെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക, അത് വിജയിപ്പിക്കുക എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം.